മോഹൻ അറിഞ്ഞൂടെ, പണ്ട് ഇവിടെ എന്ത് ബ്രൈറ്റ് ആയിരുന്നു, എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് റാങ്ക് ആയിരുന്നില്ലേ. പോട്ടെ, പഠിക്കണ്ട, ഒന്ന് സ്മാർട്ടായിട്ട് നടക്കെങ്കിലും ചെയ്തൂടെ ഇവൾക്ക്. എന്താ നിന്റെ പ്രോബ്ലം? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് പറ. പ്രോബ്ലോ? എന്ത് പ്രോബ്ലം? താനായിട്ട് പ്രോബ്ലം ഉണ്ടാക്കണ്ട, അവൾക്കൊന്നുമില്ല. മോഹനാണ് അവളെ വഷളാക്കുന്നത്, ആവശ്യത്തിൽ കൂടുതൽ ലാളിച്ച്. ആയിക്കോ ആയിക്കോ, പക്ഷെ പെൺകുട്ടികളെ ശാസിച്ചേ വളർത്താവൂന്ന് ഓർമ്മ വേണം. മമ്മി പറഞ്ഞു പോയത് കേട്ടില്ലേ, പപ്പയാണ് മോളെ ലാളിച്ച് വഷളാക്കുന്നതെന്ന്. ആണോ മോളെ? പറയും, എല്ലാം ഞാൻ മമ്മിയോട് പറയും. മാഡം, നിധിയസ് മേനോനൊരു വിസിറ്റർ ഉണ്ട്. കുട്ടി ചെല്ലു. നിധി, കുട്ടി എന്താ പപ്പയെ കാണാത്തെ? ഈസ് വെയിറ്റിംഗ് ഫോർ യു. മമ്മിയുമായി വഴക്കെട്ടാ വീട്ടിൽ നിന്ന് പോകുന്നതല്ലേ. പപ്പ പറഞ്ഞു വാ, പ്രിൻസിപ്പൽ പറഞ്ഞു കൂട്ടിക്കൊണ്ട് ചെല്ലാൻ. വരൂ കുട്ടി. ചെല്ല, പപ്പ വഴക്കൊന്നും പറയില്ല, ഇനി നന്നായി പഠിച്ചാ മതി. മോളിരിക്കേ, കം ഓൺ സിറ്റ്. മോളുടെ ക്ലാസ് ടീച്ചർ അത് അല്ലേ, ലില്ലി മിസ്. പഠിത്തത്തിൽ മോൾ ഒന്നുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് അവര് പറഞ്ഞു, പ്രിൻസിപ്പലും പറഞ്ഞു. പോട്ടെ, മോക്ക് പഠിക്കാൻ പറ്റുന്ന പോലെ പഠിച്ചാൽ മതി. അതന്വേഷിക്കാനല്ല പപ്പ വന്നിട്ടുണ്ടാവുമെന്ന് മോൾ ഊഹിക്കുന്നുണ്ടാവും അല്ലേ? അതെ, പപ്പ വന്നത് അതിനല്ല, പപ്പയ്ക്ക് മോളെ ഒറ്റയ്ക്കൊന്ന് കാണാന്. അയ്യോ, മോള് പേടിക്കൊന്നും വേണ്ട. പക്ഷേ ഇന്നലെ മോള് പപ്പയെ ഒന്ന് പേടിപ്പിച്ചു കളഞ്ഞു, അല്ല ഞെട്ടിച്ചു കളഞ്ഞു. എന്തൊരു ഫോഴ്സ് ആയിരുന്നു പറച്ചിലിന്. ഉള്ളതൊക്കെ മോള് എല്ലാവരോടും വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ പപ്പ പെട്ടുപോയനെ. എൻ്റെ മോൾ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് പപ്പയ്ക്കറിയാം. എന്നാലും മോള് കുട്ടിയല്ലേ, അബദ്ധത്തിനെങ്ങാനും പറഞ്ഞു പോയാലോ? വിരോധമില്ല പപ്പയ്ക്ക്, ഒരു വിരോധമില്ല. പക്ഷെ പപ്പ അപ്പോ ചെറിയൊരു കാര്യം ചെയ്യും, കൊല്ലും. പപ്പ കൊല്ലും. ആദ്യം മോളുടെ അനിയത്തിയെ, പിന്നെ മമ്മിയെ, ഒടുവിൽ പപ്പയുടെ ഈ മിടുക്കി കുട്ടിയെ. അല്ലാതെ പപ്പ എന്ത് ചെയ്യാനാ? പപ്പയ്ക്ക് വേറൊരു നിവൃത്തി ഉണ്ടാവില്ല മോളെ. ഈ സൊസൈറ്റിയിൽ പപ്പയ്ക്ക് പപ്പയുടെ മാന്യത നിലനിർത്തണ്ടേ?
അപ്പോ മോള് കരുതും എങ്ങനെയാ കൊല്ലാന്ന്. പണ്ട് മോളുടെ ഡാഡി മരിച്ചത് ഒരു ആക്സിഡന്റ് ആയിരുന്നെങ്കിൽ ഇത് പപ്പ ഒരു ആക്സിഡന്റ് ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു കൂട്ടാത്മഹത്യ. മമ്മിയും മോളും കനിമോളും ഒരുമിച്ച് ഇങ്ങനെ മരിച്ചുകിടക്കുന്നത് കാണാൻ പപ്പയ്ക്ക് വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് മോൾ ആലോചിക്കേ, ക്ലാസ്സിൽ പോയിരുന്ന് സമയെടുത്ത് ആലോചിക്കേ. നന്നായി. മോഹനെങ്കിലും പോകാനും അന്വേഷിക്കാനും തോന്നിയല്ലോ. തിരക്കുകൾക്കിടയിൽ ഞാൻ വിചാരിക്കുന്നതല്ലാതെ നടക്കുന്നില്ല. വന്ന് വന്ന് എനിക്ക് ബിസിനസ്സിൽ മാത്രമായി ശ്രദ്ധ അല്ലേ. നിധി എങ്ങനെ കരുതുന്നുണ്ടാവോ? നിധിക്ക് പക്ഷേ ഞാൻ സ്കൂളിൽ ചെന്നത് അത്ര ഇഷ്ടമായിട്ടില്ല. എന്തെങ്കിലും പറഞ്ഞോളെ? ഇല്ല. എന്തോ ഈയിടെയായി ഞാൻ ചെയ്യുന്നതൊന്നും അവൾക്ക് ഇഷ്ടമാവുന്നില്ലെന്ന് തോന്നുന്നു. വളരുംതോറും അവൾ എന്നിൽ നിന്ന് വല്ലാതെ അകന്നു പോകുന്ന പോലെ. ഒരുപക്ഷെ ഞാൻ അവളുടെ സ്വന്തം പപ്പയല്ലാത്തത് കൊണ്ടാവോ? എന്താ മോഹൻ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? ഏയ്, വെറുതെ തോന്നലാവും ചിലപ്പോ. കുട്ടികളല്ലേ, അവരുടെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് നമുക്ക് എങ്ങനെ അറിയാം? മോഹന് വിഷമായോ? ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അന്ന് എല്ലാം നഷ്ടപ്പെട്ട് ജീവിതം തന്നെ കൈവിട്ടു പോയപ്പോ താനും കുട്ടികളാണ് ആശ്വാസമായത്. സുരേഷിന്റെ മക്കളെ സ്വന്തം മക്കളായിട്ടേ അന്നും ഇന്നും ഞാൻ കരുതിയിട്ടുള്ളൂ. അന്ന് മുതലേ ഞാൻ നിധിയുടെയും കനിയുടെയും നല്ല പപ്പ തന്നെയാണെന്നാ എന്റെ വിശ്വാസം. വിശ്വാസമല്ല മോഹൻ, അത് സത്യമല്ലേ? സത്യമാണെന്ന് എനിക്ക് നല്ലപോലെ ബോധ്യമുണ്ട്. അത് മതി, എനിക്കത് മതിയായിരുന്നു. അല്ലെങ്കിൽ ചിലപ്പോ ഇന്ദു മരിച്ചു പോയപ്പോഴുള്ള ആ അവസ്ഥയിലേക്ക് ഞാൻ തിരിച്ചു പോയെന്ന് വരും. ഒരു മുഴുകുടിയനായി. നിന്റെ ഏതിഷ്ടത്തിനാ മോളെ പപ്പ എതിരെ നിന്നിട്ടുള്ളത്? പിന്നെ നീ എന്തിനാ പപ്പയോട് ഇങ്ങനെ അകലം കാണിക്കുന്നേ? പപ്പ സ്കൂളിൽ വന്നത് നീ പഠിപ്പ് ഉഴപ്പുകയാണെന്നുള്ള വറികൊണ്ടല്ലേ? എന്നിട്ട് മോളങ്ങനെ ബിഹേവ് ചെയ്തപ്പോ പപ്പയ്ക്ക് എന്ത് വിഷമമെന്നോ? അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും മക്കൾക്ക് പപ്പയുമായൊരു ഡിസ്റ്റൻസ് ഉണ്ടായാൽ അത് മമ്മിക്കും പ്രയാസാവും. ആരെയും വേദനിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല മോളെ, പ്രത്യേകിച്ച് നമ്മൾ ഇത്രയും സ്നേഹിക്കുന്ന ഒരാളെ. മോളൊന്ന് ഓർത്തു നോക്കിയേ, അന്ന് ആ ആക്സിഡന്റ് ഉണ്ടായപ്പോ മമ്മിക്ക് മോളെയും കനിമോളെയെങ്കിലും ബാക്കി കിട്ടി. പപ്പയ്ക്കോ ഇന്ദു ആന്റിയും സച്ചിൻ മോനും ഒരുമിച്ച് നഷ്ടപ്പെട്ടില്ലേ? മോളുടെ ഡാഡിയും പപ്പയും എങ്ങനെയാ ഒരുമിച്ച് ജീവിച്ചെന്ന് കുറച്ചെങ്കിലും മോൾക്ക് ഓർമ്മയുണ്ടാവില്ലേ? ഒറ്റയ്ക്കായി ആ മനുഷ്യന്റെ ജീവിതം തന്നെ നഷ്ടപ്പെടുമെന്ന് കണ്ടപ്പോ റിലേറ്റീവ്സൊക്കെ അത്ര നിർബന്ധിച്ചിട്ടല്ലേ മമ്മിയെ അലയൻസിന് സമ്മതിച്ചത്? അതും മോൾക്കറിയാവുന്നതല്ലേ? പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ ഒരു തോന്നല്? നോക്കു മോളെ, പപ്പയ്ക്കിപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടി കൺസിഡറേഷനും സിമ്പതിയൊക്കെ ആ മനുഷ്യൻ അർഹിക്കുന്നുണ്ട്. ചിലപ്പോ നശിപ്പിക്കും.
കൊല്ലണം, കൊല്ലുക വേണ്ട ആ പന്നിയെ. നീ എന്താ പറഞ്ഞത് സന്ദീപ്? അത് നീ പറഞ്ഞത് ശരിയാ. അയാള് ഞങ്ങളെ കൊല്ലുന്നതിന് മുമ്പ് ഞാൻ അയാളെ കൊല്ലണം. കൊന്നാലോ, ശരിക്കും ഞാൻ അയാള് കൊന്നാലോ സന്ദീപ്.